ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രധാനപ്പെട്ട ചില റേഷൻ അറിയിപ്പുകളും കൂടെ അമിത വിലക്കയറ്റത്തെ തുടർന്ന് പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ സംസ്ഥാനത്തുടനീളം സർക്കാർ ഭക്ഷ്യ ലഭ്യമാക്കുന്നതിൻ്റെ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക ഒന്നാമത്തെ അറിയിപ്പ് ഇന്നു മുതൽ റേഷൻ കടകളിലൂടെ നൽകുന്ന മണ്ണെണ്ണയുടെ വില രണ്ട് രൂപ കുറച്ചിരിക്കുന്നു എന്നതാണ് മണ്ണെണ്ണയുടെ പുതുക്കിയ വില ലിറ്ററിന് അൻപത്തി രൂപയാണ് കഴിഞ്ഞ മാസം നാൽപ്പത്തി ഏഴ് രൂപയായിരുന്ന മണ്ണെണ്ണ പിന്നീട് അൻപത്തി രൂപ ആക്കുകയും ഇപ്പോൾ രണ്ട് രൂപ കുറച്ച് അൻപത്തി മൂന്ന് രൂപയാക്കിയിരിക്കുകയുമാണ് റേഷൻ കടയിലൂടെയുള്ള മണ്ണെണ്ണയുടെ വില നിശ്ചയിക്കുന്നത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അല്ല പൊതുമേഖലാ എണ്ണ കമ്പനികളാണ് മൂന്ന് മാസത്തിൽ ഒരിക്കലാണ് കാർഡുടമകൾക്ക് മണ്ണെണ്ണ വിതരണമുള്ളത് രണ്ടാമത്തെ റിയിപ്പ് സപ്ലൈകോയുടെ ഈ വർഷത്തെ ക്രിസ്തുമസ് പുതുവത്സര ചന്തകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനെട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി അഞ്ചാം തീയതി വരെ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും ഔദ്യോഗികമായ ഉദ്ഘാടനം ഡിസംബർ പതിനെട്ടിന് നാലുമണിക്ക് തിരുവനന്തപുരത്ത് ഭക്ഷ്യമന്ത്രി നിർവഹിക്കും വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രധാന നഗരങ്ങളിലുമായി നടക്കുന്ന ഈ ചന്തകളിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്ക് വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കുന്നതാണ് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകയിലും വെള്ളം ത്തെ തുടർന്ന് കൃഷി നശിച്ചതിനാൽ വലിയ തോതിൽ ഉയർന്ന പച്ചക്കറി വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കൃഷി വകുപ്പും രംഗത്ത് വന്നിരിക്കുകയാണ് ഇരുപത്തിയെട്ട് സഞ്ചരിക്കുന്ന തക്കാളി വണ്ടികൾ കൃഷി വകുപ്പ് നിരത്തിലിറക്കുമെന്ന് മന്ത്രി പി പ്രസാദ് അറിയിച്ചിരിക്കുകയാണ് തക്കാളി ഉൾപ്പെടെ പച്ചക്കറിയുടെ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് തക്കാളി വണ്ടികൾ രംഗത്തിറക്കുന്നത് തക്കാളി വണ്ടിയിൽ ഒരു കിലോ തക്കാളിക്ക് അൻപത് രൂപയാണ് വില തക്കാളിക്കൊപ്പം മറ്റ് പച്ചക്കറികളും വിലക്കുറവിൽ ലഭിക്കും രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് പ്പത് വരെയാണ് തക്കാളി വണ്ടി പ്രവർത്തിക്കുക കേരളത്തിലെ വിവിധയിടങ്ങൾ അയൽ സംസ്ഥാനങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് തക്കാളിയും മറ്റ് പച്ചക്കറികളും സംഭരിച്ച് വിതരണം ചെയ്യുവാനാണ് വകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് സ്ഥിരം വിപണിയില്ലാത്ത സ്ഥലങ്ങളിൽ ഹോർട്ടിക്കോർപ്പിന്റെ നേതൃത്വത്തിൽ സഞ്ചരിക്കുന്ന വിൽപ്പനശാലകളും കൂടുതൽ ഔട്ട്ലെറ്റുകളും ആരംഭിക്കും കൂടുതൽ സംഭരണ കേന്ദ്രത്തിൽ പച്ചക്കറി ശേഖരിച്ച് വിൽപ്പന നടത്തുവാൻ സർക്കാർ ഇടപെടൽ ശക്തമാക്കിയിട്ടുണ്ട് ഇതിനായി എട്ട് കോടി രൂപ പ്രത്യേകം അനുവദിച്ചു ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി പുതുവത്സര ക്രിസ്തുമസ് ചന്തകൾ ഹോർട്ടിക്കോർപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നതാണ് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ജനുവരി ഒന്നാം തീയതി വരെയാണ് ചന്തകൾ പ്രവർത്തിക്കുക കുറഞ്ഞ വിലയിൽ ഇവിടെ നിന്നും പച്ചക്കറികൾ ലഭ്യമാകുന്നതാണ് കൂടാതെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനായി ഞാനും കൃഷിയിലേക്ക് എന്ന ക്യാമ്പയിൻ ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കും പച്ചക്കറി വിത്തുകളും തൈകളും പദ്ധതിയുടെ ഭാഗമായി സൗജന്യമായി വിതരണം ചെയ്യുന്നതാണ് കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി വിപണന കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മന്ത്രി അറിയിച്ചു മറ്റൊരറിയിപ്പ് ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നവർ വിതരണം നടത്തുന്നവർ വിൽപ്പന നടത്തുന്നവരെല്ലാം ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കേണ്ടതാണ് ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം രണ്ടായിരത്തി ആറ് പ്രകാരം ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെ പിഴയും ഉടമയ്ക്ക് ആറുമാസം വരെ ജയിൽ ശിക്ഷയും ലഭിക്കും ലൈസൻസ് രജിസ്ട്രേഷൻ എന്നിവയ്ക്കായി ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് പന്ത്രണ്ട് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വിറ്റുവരവുള്ള സ്ഥാപനങ്ങൾക്ക് രജിസ്ട്രേഷനും പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വിറ്റുവരവുള്ള സ്ഥാപനങ്ങൾക്ക് ലൈസൻസും എടുക്കണം തട്ടുകടകൾ വഴിയോര കച്ചവടക്കാർ വീടുകളിൽ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കി വിൽക്കുന്നവർ എന്നിവർക്ക് അപേക്ഷിക്കുന്നതിന് പഞ്ചായത്ത് ലൈസൻസ് നിർബന്ധമില്ല സ്ഥാപനങ്ങൾ അവരുടെ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പൊതുജനങ്ങൾ കാണുന്ന തരത്തിൽ പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് വീടുകളിൽ കേക്ക് മറ്റ് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നവർ എഫ് എസ് എസ് എ ഐ രജിസ്ട്രേഷൻ എടുക്കണം പരാതികളുണ്ടെങ്കിൽ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ഒന്ന് രണ്ട് അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കാം ഈ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം